ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മീനിൻ്റെ റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 പീസ് കുടംപുളി എടുത്ത് ഒരു ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് നടച്ചു വെക്കാം. 1.5 മണിക്കൂറിന് ശേഷം നമുക്കതൊന്ന് എടുക്കണം. ഇത് ഞങ്ങളുടെ സ്ഥലത്തെ ക്രിസ്ത്യൻ കല്യാണ വീടുകളിലെ തലേദിവസങ്ങളിൽ വിളമ്പുന്ന ഒരു സ്പെഷ്യൽ മീൻ കറിയുടെ റെസിപ്പിയാണ്. അതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ആ പുളി വേവിച്ച് അതിൻ്റെ നീര് പുളിയെല്ലാം ഇറങ്ങുന്ന വരെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിന് വേണ്ട സാധനം എന്തെല്ലാം നോക്കാം. ഇത് 650 ഗ്രാം മീൻ എടുത്തിട്ടുണ്ട്. ഇത് മുള്ളില്ലാത്ത പീസായിട്ടുള്ള മീൻ ഈ കറിക്ക് നല്ലത്. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില, കുറച്ച് കൂടുതൽ കറിവേപ്പില വേണം ഈ കറിക്ക്. പിന്നെ മുളക് പൊടി 3 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ഉലുവാപ്പൊടി 1/2 ടീസ്പൂണ്. പിന്നെ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും വൃത്തിയാക്കി കഴുകി 2 ടേബിൾ സ്പൂണിന് വേണ്ടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് നമുക്ക് നമ്മളെടുത്തു വെച്ച മുളക് പൊടിയും ആ ഉലുവാപ്പൊടിയും ആ മഞ്ഞൾപ്പൊടിയും ഇട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കിയെടുക്കണം. അത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കണം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് വെളിച്ചെണ്ണ തന്നെ ചെയ്യേണ്ട ഒരു മീൻകറിയാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ആദ്യം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടുന്ന സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവായി ഇട്ട് കൊടുക്കുക. ഉലുവ അത്ര ഇട്ടാൽ മതി, കാരണം ഉലുവ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ആ ഇഞ്ചിയും ആ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഒരുവിധം ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇത് കുറച്ച് ദിവസം കേടാകാതെയൊക്കെ ഇരിക്കുന്ന ഒരു മീൻകറിയായി. ഈ വീടുകളിലെ അമ്മച്ചിമാരൊക്കെ തലേദിവസങ്ങളിൽ 2-3 ദിവസം മുൻപേ ഉണ്ടാക്കി വെക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച മുളക് പൊടി ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അതൊഴിച്ച് പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഫ്ലെയിം ലോയിലാക്കി ഇതിനകത്തെ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിയുന്നത് വരെ നമ്മൾ ഇതിങ്ങനെ വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ നേരത്തെ വേവിച്ച് വെച്ച ആ പുളിയുടെ പുളിക്കഷ്ണം വീഴാതെ ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ പുളിയാണ്, നല്ല പുളിയാണ്. പുളിയുടെ അളവൊക്കെ അവരവരുടെ പുളിക്കനുസരിച്ച്, ചില പുളിക്ക് പുളി കുറവായിരിക്കും, ചിലതിന് ഒരുപാട് കൂടുതലായിരിക്കും. നമ്മുടെ അതിനനുസരിച്ച് പുളിയൊക്കെ ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നേരത്തെ ഞാൻ വെറൈറ്റികളായ ഒരുപാട് മീൻകറികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് സീ ഫുഡ് എന്ന് പറഞ്ഞ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് അതൊക്കെ ട്രൈ ചെയ്യാം. ഉപ്പ് ചേർക്കാം ആവശ്യത്തിന്. അത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരുവിധം ഒന്ന് കുറുകി വരണം. ഒത്തിരിയല്ല, കുറച്ചൊന്ന് ആ മുളക് പൊടിയൊക്കെ ഒന്ന് വെന്ത് ഇച്ചിരി ഒന്ന് ആവണം. ഇനി വേറൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ആ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് ആ ചട്ടിക്കകത്തെല്ലാം ഒന്ന് ആകത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ചുറ്റിക്കണം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ആവശ്യത്തിന് ഇടാം. ഞാനിപ്പോൾ 3 തണ്ടാണ് ഇടുന്നത്. നല്ലപോലെ കറിവേപ്പില ഇടേണ്ട ഒരു കറിയായത്. അതിലേക്ക് ഇനി നമുക്ക് ആ മീൻ കഷ്ണങ്ങൾ നിരത്തി വെച്ച് കൊടുക്കാം. ഇത് സാധാരണ നമ്മൾ പുളി ഇട്ടല്ലേ മീൻ വെക്കുന്നത്, ഇതങ്ങനെയല്ല, ചാറൊഴിച്ചാണ് വെക്കുന്നത്. അതുകൊണ്ടൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഇനി നമുക്ക് ആ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ആ മുളക് ഉണ്ടല്ലോ, ആ മുളക് അത് അതിൻ്റെ കുറച്ച് കോരി പകുതിയോളം ഒഴിക്കുക. വീണ്ടും കറിവേപ്പില ഇട്ട് ആ മീൻ വീണ്ടും നിരത്തി കൊടുക്കുക. അങ്ങനെ നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അനുസരിച്ച് ഇങ്ങനെ ലെയർ ലെയറായിട്ട് ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇത് കപ്പയുടെ ഒക്കെ കൂടെ നല്ലൊരു കപ്പ പുഴുക്ക് ചീനി വേവിച്ചതിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷന്. പിന്നെ ചോറിനും ചപ്പാത്തിക്കും എല്ലാം കൊള്ളാം. ചോറ് പിന്നെ എന്താ അത് ബാക്കിയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ബാക്കി ആ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് കാൽ അര ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ മീൻ കറിക്ക് കായപ്പൊടി ഇടാറില്ല, പക്ഷേ ഈ മീൻ കറിയുടെ പ്രത്യേകത അത് പ്രധാനമായിട്ടും ഈ പുളിവെള്ളവും ഈ ഉലുവാപ്പൊടിയല്ല കായപ്പൊടിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനെയൊന്ന് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലാക്കി കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, ചുറ്റിക്കുന്നത് നല്ലതാണ്. അതുപോലെ തീയൊക്കെ ഫ്ലെയിം സിമ്മിലായിരിക്കണം, കാരണം പെട്ടെന്ന് അങ്ങ് വെന്താലും ഇതിനൊരു ടേസ്റ്റ് ഇല്ല. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞൊക്കെ വരണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം, പ്രത്യേകിച്ച് ഈ മീൻ കറി. ഇതാണ് ബാക്കി മീനെല്ലാം വറ്റി വന്നിട്ട് നമുക്ക് അതിലേക്ക് മാറ്റി വെച്ച ആ ഉലുവാപ്പൊടി കായപ്പൊടിയും കൂടെ ചേർത്ത് കറിവേപ്പിലയിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണയുടെ അളവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ അത് അവരവരുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഇനി ഓഫ് ചെയ്തിട്ടുണ്ട്, ഓഫ് ചെയ്ത് അടപ്പടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറിന് ശേഷമേ ഇത് തുറന്നു നോക്കാവൂ. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിനി വേറൊരു കാര്യവും കൂടെ ചെയ്യാനുണ്ട്. കണ്ടോ കണ്ടോ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതിന് ഒരു വാഴയില വാട്ടിയെടുക്കണം. വാഴയില വാട്ടി അത് നന്നായിട്ട് കെട്ടി റെഡിയാക്കി വെക്കണം. ഇത് ഒരു ദിവസം കഴിഞ്ഞ് തൊട്ടേ ഇത് ഉപയോഗിക്കാവൂ. ഇതിപ്പോൾ ഞാനിത് ഉച്ചയ്ക്കാണ് ഇത് കെട്ടി വെക്കുന്നത്. ഒരു 11 മണി 12 മണി ആയപ്പോഴാണ് ഇത് വേണ്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് പിറ്റേ ദിവസം ഉച്ചയായപ്പോഴാണ് ഞാനിത് തുറക്കുന്നത്. അങ്ങനെ നമ്മുടെ അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കണ്ടാൽ തന്നെ അറിയത്തില്ലയോ നല്ല ടേസ്റ്റ് ആയതിനെന്ന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.